ഞാൻ എനിക്ക് ഒന്ന് രണ്ട് വർഷമായ ചെവിക്ക് ഒരു ബുദ്ധിമുട്ട്, കാരണം ചെവി അടഞ്ഞതുപോലെ അങ്ങനെ തോന്നുന്നു. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പം പെട്ടെന്നാണ്ടല്ലോ നമുക്ക് പറയുന്നൊന്നും അങ്ങനെ കേൾക്കാൻ പറ്റും, നമ്മൾ പറയുന്ന എത്ര സൗണ്ടിലാണ് എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പോയിട്ട് ആണ്ടല്ലോ ENT കണ്ടിരുന്നു, അവിടുന്ന് മറ്റേ സൗണ്ട് സിസ്റ്റത്തിന്റെ അതിലെല്ലാം ചെക്ക് ചെയ്തിരുന്നു. അപ്പോഴൊന്നും എനിക്കത് അല്ലേ, അപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ചെവി അടയുന്ന ടൈമിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നു, അത് എന്താണെന്ന് എനിക്ക് പിടിച്ചു വരുന്നില്ല. പിന്നെ അതിനുശേഷം ജനറൽ ഡോക്ടറിനെ കാണിച്ചിരുന്നു, അപ്പോഴും എനിക്ക് അത് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു ചെവി അടഞ്ഞ പോലെയാണ് ഉള്ളത്? ആ അതെ. ഓക്കെ, അതിന്റെ ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ് എന്താണ് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത്? ഡോക്ടർ പറഞ്ഞു, അല്ല ഡോക്ടർ പറഞ്ഞപ്പോ അതിന്റെ സൗണ്ടിൽ ചെക്ക് ചെയ്തിരുന്നു, എന്നിട്ട് ജനറൽ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. അപ്പൊ അവരും ഇല്ല കുറച്ച് ഈ ചെവിയാതനയ്ക്കുള്ള മരുന്നുകൾ തന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ചെവി അടഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ എത്ര സൗണ്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാതിരി. ഈ മരുന്ന് തന്നതിന് ശേഷം നിങ്ങൾ ഇത് ശരിയാവാത്തത് ആവാത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചോ? ആ ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം ജനറൽ ഡോക്ടറെ, അപ്പൊ ആദ്യം ഇത് ജനറൽ ഡോക്ടറെ കാണിച്ചപ്പോ ENT എടുത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ENT പോയപ്പോഴേക്കും അവിടെ സൗണ്ട് സിസ്റ്റം അല്ലേ, മറ്റേ ആ ചെറിയ സൗണ്ട് ഒക്കെ വെച്ച് ചെക്ക് ചെയ്തേ, അപ്പൊ അതിലും വലിയ പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ എനിക്ക് ജലദോഷം വരുമ്പോ നമ്മള് ഈ മൊത്തത്തില് നമ്മള് ഇല്ലേ ഈ മുഖം കടയത്തില്ലേ, അതുപോലെ അറിഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ഇല്ലേ, അതിനുശേഷം അത് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ മരുന്ന് കഴിച്ചതിന് ശേഷവും നിങ്ങൾ ENT കൺസൾട്ടന്റ് അടുത്ത് തന്നെയാണ് നിങ്ങൾ വീണ്ടും പോകേണ്ടിയിരുന്നത്. നമ്മളൊരു നമ്മളെ ചെവിയും നമ്മളെ തൊണ്ടയും ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു യൂസ്ട്രേഷൻ ട്യൂബ് എന്ന് പറയും. സോ അതിവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്കിംഗ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട്. സോ നിങ്ങൾ ജലദോഷം വരുമ്പോഴാണെങ്കിൽ ബുദ്ധിമുട്ട്, പക്ഷെ നമ്മൾ ഞാൻ ആരുടെയെങ്കിലും സൗണ്ടിൽ സംസാരിക്കുകയാണെങ്കിൽ പക്ഷെ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റും. പിന്നെ സംസാരിക്കുമ്പോഴേക്കും ഉണ്ടല്ലോ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. പിന്നെ ഇല്ലേ ഞാൻ പറയുന്നോണ്ടല്ലോ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, കാരണം സൗണ്ട് ഓവറായിട്ട് അങ്ങനെ വരുന്നു. മേബി അന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിങ്ങിന്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾ ഒരു ENT കൺസൾട്ടന്റിനെ ഓഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. വീണ്ടും ഒന്ന് കൺസൾട്ട് ചെയ്യണം. ആവശ്യമാണ്, വളരെ ബേസിക് ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിന് വേറെ എന്തെങ്കിലും ചെക്കിങ്ങിന്റെ ആവശ്യമുണ്ടോ അതോ? അതെ, അതാ ഞാൻ പറഞ്ഞത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓഡിയോളജിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ.